ഇന്നത്തെ വീഡിയോയിൽ സിവിൽ നടപടിക്രമത്തിലെ അഞ്ചാമത്തെ ഓർഡറിന്റെ പത്താമത്തെ റൂൾ മുതൽ പതിനാറ് വരെയുള്ള റൂളുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ചാമത്തെ ഓർഡറിന്റെ 9A വരെയുള്ള റൂളുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്താണ്. വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ പ്രൊസീജിയർ കോഡിന്റെ പ്ലേലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും അതിന്റെ ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ചാനലിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ CPC മലയാളത്തിലുള്ള നോട്ട് ഒപ്പം വീഡിയോസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഞ്ചാമത്തെ ഓർഡർ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഡറാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് 21-ാമത്തെ ഓർഡർ എക്സിക്യൂഷന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഡറാണ് ഈ അഞ്ചാമത്തെ ഓർഡർ സമൻസ്. ഏകദേശം 30-ഓളം റൂളുകളാണ് ഈ ഒരു ഓർഡറിലുള്ളത്. സമൻസ് ഇഷ്യൂ ചെയ്യുക, ഇഷ്യൂ ചെയ്ത സമൻസ് പ്രോപ്പറായ രീതിയിൽ എതിർകക്ഷിക്ക് സെർവ് ചെയ്യുക, എതിർകക്ഷിക്ക് ഈ സമൻസ് സെർവ് ചെയ്തു എന്ന് കോടതി റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത നടപടിയിലേക്ക് കോടതിക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമൻസിന്റെ നടത്തിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സമൻസിൽ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമുക്കവിടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതായത് 1-ാമത്തെ റൂൾ മുതൽ 8-ാമത്തെ റൂൾ വരെ ഇഷ്യൂ ഓഫ് സമൻസ് ആണ്. സമൻസ് കോടതി പുറപ്പെടുവിക്കുന്ന നടപടികളാണ് പറയുന്നതെങ്കിൽ 9-ാമത്തെ റൂൾ മുതൽ 30-ാമത്തെ റൂൾ വരെ സമൻസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എതിർകക്ഷി അല്ലെങ്കിൽ എതിർകക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ നിയോഗിക്കപ്പെട്ട ഏജന്റ് സമൻസ് പുറപ്പെടുവിച്ച കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ എങ്ങനെ സമൻസ് ഇഷ്യൂ ചെയ്യണം, അതല്ലെങ്കിൽ സമൻസ് പുറപ്പെടുവിച്ച കോടതിയുടെ അധികാര പരിധിക്ക് വെളിയിലാണ് എതിർകക്ഷി അല്ലെങ്കിൽ എതിർകക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ നിയോഗിക്കപ്പെട്ട ഏജന്റ് താമസിക്കുന്നതെങ്കിൽ എങ്ങനെ സമൻസ് പുറപ്പെടുവിക്കണം, ഇനി ഏത് സാഹചര്യത്തിലാണ് കോടതി ഒരു സമൻസ് പ്രോപ്പറായ രീതിയിൽ എതിർകക്ഷിക്ക് സെർവ് ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത്, ആ ഒരു സാഹചര്യം, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി 10-ാമത്തെ റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡ് ഓഫ് സർവീസ് ആണ് പറയുന്നത്, നടത്തൽ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. സമൻസിൽ കോടതിയുടെ സീൽ ഉണ്ടായിരിക്കണം, മുദ്ര ഉണ്ടായിരിക്കണം, ജഡ്ജി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സമൻസിന്റെ കോപ്പിയാണ് എതിർകക്ഷിക്ക് സെർവ് ചെയ്യേണ്ടത്. അതാണ് കോടതി സമൻസിന്റെ നടത്തൽ സമ്പ്രദായം എന്ന് പറയുന്നത്, 10-ാമത്തെ റൂള്. 11-ാമത്തെ റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ സർവീസ് ഓൺ സെവറൽ ഡിഫൻഡന്റ്, ഒരുപാട് എതിർകക്ഷികളുള്ള ഒരു കേസിൽ ഓരോ എതിർകക്ഷിക്കും സമൻസ് അയക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ എതിർകക്ഷിക്കും വേണ്ടി ഒരാൾക്ക് സമൻസ് അയക്കുക, അങ്ങനെ പറയുന്നില്ല. എത്ര എതിർകക്ഷികളുണ്ടോ അവർക്കെല്ലാം തന്നെ ഓരോ സമൻസ് എതിർകക്ഷികൾക്കെല്ലാം അയക്കണമെന്ന് 11-ാമത്തെ റൂളിൽ നമുക്ക് പറഞ്ഞിരുന്നു. ഇനി 12-ാമത്തെ റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എതിർകക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ ഒരു ഏജന്റ് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഏജന്റിന് സമൻസ് സെർവ് ചെയ്യാം. അങ്ങനെ ഒരു ഏജന്റ് നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിവതും ഈ എതിർകക്ഷിക്ക് തന്നെ സമൻസ് സെർവ് ചെയ്യണമെന്ന് 12-ാമത്തെ റൂളിൽ നമുക്ക് പറഞ്ഞിരുന്നു. 13-ാമത്തെ റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സബ് റൂളുകളാണ് ഈ 13-ാമത്തെ റൂളിലുള്ളത്. എതിർകക്ഷിക്ക് ബിസിനസ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് എതിർകക്ഷിക്ക് അനേക സ്ഥലങ്ങളിൽ ബിസിനസ് ഉണ്ട്, അപ്പോൾ ഏത് ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇവിടെ കേസുള്ളത്, അപ്പോൾ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുമ്പോൾ അല്ലെങ്കിൽ എതിർകക്ഷിക്ക് സമൻസ് സെർവ് ചെയ്യുമ്പോൾ ആ ബിസിനസ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ആ വർക്ക് കണ്ടക്ട് ചെയ്യുന്ന അവിടുത്തെ ഏജന്റ് അല്ലെങ്കിൽ മാനേജർ ആ കോടതി പരിധിക്കുള്ളിൽ ഈ എതിർകക്ഷിയുടെ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ആ ഏജന്റിന് അല്ലെങ്കിൽ ആ ഒരു മാനേജർക്ക് ഈ സമൻസ് സെർവ് ചെയ്താൽ മതിയാവും എന്ന് പറയുന്നു. ഇപ്പൊ കൺസ്യൂമർ കേസുകൾ, ഇന്ത്യ ഒട്ടാകെ ബ്രാഞ്ചുകളുള്ള ഏതെങ്കിലും കമ്പനികൾ, ഫേമുകൾ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്നും നമ്മളൊരു സർവീസ് സ്വീകരിച്ചു, അവിടെ എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കൺസ്യൂമർ കോടതിയുടെ പരിധിയിലുള്ള ആ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ആ ബിസിനസിന്റെ മാനേജർ ഏജന്റ് അദ്ദേഹത്തിന് സമൻസ് അയച്ചാൽ മതിയാവും. അതോടനുബന്ധിച്ച് തന്നെ 2-ാമത്തെ സബ് റൂളിൽ പറയുന്നു മാസ്റ്റർ ഓഫ് ദ ഷിപ്പ് ഒരു ഏജന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പണ്ട് കപ്പലിന്റെ ഉടമസ്ഥന് സമൻസ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ കപ്പലിന്റെ മാസ്റ്റർ ആരാണോ, ക്യാപ്റ്റൻ ആരാണോ, അദ്ദേഹത്തിന് സമൻസ് അയച്ചാലും അദ്ദേഹത്തെ നമുക്കൊരു ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഓണറുടെ ഉടമസ്ഥന്റെ ഏജന്റ് ആയിട്ട് നമുക്ക് കരുതിക്കൊണ്ട് ആ കപ്പലിന്റെ മാസ്റ്ററിന് സമൻസ് അയച്ചാൽ മതിയാവുമെന്ന് ഈ 2-ാമത്തെ സബ് റൂളില് നമുക്ക് പറഞ്ഞിരുന്നു. 14-ാമത്തെ റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന സർവീസ് ഓൺ ഏജന്റ് ഇൻ ചാർജ് ഓ ഇൻ സ്യൂട്ട് ഫോർ ഇമ്മൂവൽ പ്രോപ്പർട്ടി, സ്ഥാവര വസ്തുവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിലീഫുകൾ കോമ്പൻസേഷൻ ഒക്കെ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കേണ്ട ഒരു സാഹചര്യത്തിൽ എതിർകക്ഷിക്ക് അയക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥാവര വസ്തുവിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ആരാണോ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചാൽ മതിയോ.
എതിർകക്ഷിക്ക് അയച്ചതായിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം സ്ഥാപന വസ്തുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിലീഫുകൾ ക്ലെയിം ചെയ്തുകൊണ്ടുള്ള അന്യായങ്ങളാണ്. അപ്പോൾ ഉടമസ്ഥൻ അയച്ചില്ല എങ്കിൽ കൂടി ഉടമസ്ഥനെ നേരിട്ട് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഉടമസ്ഥൻ ആ കോടതിയുടെ അധികാര പരിധിയിലല്ല താമസം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥാപന വസ്തുവിന്റെ ഇൻചാർജ് ആരാണോ, ആരാണ് ഈ പ്രോപ്പർട്ടി നടത്താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചാൽ മതിയാവുമെന്ന് ഈ 14-ാമത്തെ റൂളിൽ പറഞ്ഞിരുന്നു. ഇനി 15-ാമത്തെ റൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സമൻസ് സെർവ് ചെയ്യുന്നത് എതിർകക്ഷിയുടെ കുടുംബത്തിലെ ഏതെങ്കിലും പ്രായപൂർത്തിയായ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം. സമൻസ് എതിർകക്ഷിക്ക് സെർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എതിർകക്ഷി അവിടെ ഇല്ലാതിരിക്കുക, പലതവണ ശ്രമിച്ചിട്ടും അവിടെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ എതിർകക്ഷിക്ക് വേണ്ടി സമൻസ് കൈപ്പറ്റാൻ അവിടെ ഒരു ഏജന്റിനെ നിയോഗിച്ചിട്ടില്ലാത്തൊരു സാഹചര്യം. അപ്പൊ ന്യായമായ സമയത്ത് ഈ സമൻസ് സെർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എതിർകക്ഷി അവിടെ ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യവും, അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള ഏജന്റ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരാൾക്ക് ഈ സമൻസ് സെർവ് ചെയ്യാമെന്ന് പറയുന്നു. അതൊരു പ്രോപ്പർ സെർവിംഗ് ആയിട്ട് കരുതാമെന്ന് ഈ 15-ാമത്തെ റൂളിൽ പറയുന്നു. അപ്പൊ ഇതേ നേച്ചറിൽ തന്നെ CRPC വകുപ്പ് 64-ലാണ് പറയുന്നത്. CRPC 64-ൽ പറയുന്നത് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട ഒരു സമൻസ് എതിർകക്ഷിക്ക് അയക്കുമ്പോൾ അയാൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രായപൂർത്തിയായ ഒരു മെയിൽ മെമ്പറിന്, ആണുങ്ങൾ പ്രായപൂർത്തിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സെർവ് ചെയ്താൽ മതിയോ, അവിടെ എനി മെമ്പർ എന്ന് പറയുന്നില്ല, മെയിൽ മെമ്പറാണ്. പക്ഷെ CPC വന്നു കഴിയുമ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് പ്രായപൂർത്തിയായ കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ആ ഒരു സമൻസ് സെർവ് ചെയ്യാം. അപ്പൊ രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള ഏജന്റ് ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ന്യായമായ സമയത്ത് അവിടെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. ഈ രണ്ട് സാഹചര്യത്തിൽ മാത്രമാണ് ആ കുടുംബത്തിലെ ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് ആ സമൻസ് സെർവ് ചെയ്യാമെന്ന് ഇവിടെ പറയുന്നത്. എക്സ്പ്ലനേഷൻ അതോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്, സെർവന്റ് ആ കുടുംബത്തിലെ അംഗമായിട്ട് കരുതാൻ സാധിക്കില്ല. ആ കുടുംബത്തിൽ ഒരു വേലക്കാരൻ ഉണ്ടെങ്കിൽ ആ വേലക്കാരന് സമൻസ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗമായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സമൻസ് ആ കുടുംബത്തിലെ വേലക്കാർക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞത്. 16-ാമത്തെ റൂളിൽ പറയുന്നത് ഇത്തരത്തിൽ സമൻസ് സെർവ് ചെയ്യുമ്പോൾ എതിർകക്ഷി കൈപ്പറ്റി രസീത് ഒപ്പിട്ട് തരേണ്ടതായിട്ടുണ്ട്, അത് ആവശ്യപ്പെടണം. സമൻസ് സെർവ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു തെളിവെന്ന രീതിയിൽ അതിന്റെ രസീത് ഉണ്ടെങ്കിൽ അത് ഒപ്പിട്ട് മേടിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവര് പറയുന്നത്. പേഴ്സൺ സെർവ്ഡ് ടു സൈൻ അക്നോളജ്മെന്റ്, രജിസ്റ്റേർഡ് നോട്ടീസ് ആണെന്നുണ്ടെങ്കിൽ അക്നോളജ്മെന്റ് കാർഡ്, അല്ല സ്പീഡ് പോസ്റ്റോ കൊറിയറോ ഒക്കെ ആണെങ്കിൽ അതിന്റെ റെസീപ്റ്റുകൾ, അത് സൈൻ ചെയ്ത് മേടിച്ചിരിക്കണം. ഇത്തരത്തിൽ സമൻസ് സെർവ് ചെയ്യുമ്പോൾ അത് സൈൻ ചെയ്ത് മേടിച്ചിരിക്കണമെന്ന് ഈ 16-ാമത്തെ റൂളിലും പറയുന്നു. അപ്പൊ ഇത്ര റൂളുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ബാക്കി വരുന്ന റൂളുകൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.